ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മൈലേജ് ടെസ്റ്റാണ്. അതായത് പെട്രോളിൻ്റെ വില വളരെ ഉയർന്ന തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മളുടെയൊക്കെ ബൈക്കിൻ്റെ ഒരു മൈലേജ് എത്രയാണെന്നുള്ളത് ഒന്ന് അറിഞ്ഞു വെക്കുന്നത് ഒരു കണക്കിന് നല്ലതാണ്. സോ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, പക്ഷേ എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും? മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മൂന്ന് വഴികളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കാറ്. ഒന്നാമത്തേത് റിസർവ് ടു റിസർവ് മെത്തേഡ്, രണ്ടാമത്തേത് ടാങ്ക് ആൻറ്റി മെത്തേഡ്, മൂന്നാമത്തേത് ഫുൾ ടാങ്ക് പെട്രോൾ മെത്തേഡ്. അതായത് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഫുൾ ടാങ്ക് മെത്തേഡാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് വണ്ടിയുമായിട്ട് നേരെ ഒരു പെട്രോൾ പമ്പിലേക്ക് പോവുക, അവിടെ അടിച്ച് ടാങ്ക് ഫുള്ളായിട്ട് പെട്രോൾ ഫിൽ ചെയ്യുക. അതായത് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുക. പെട്രോൾ അടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഫില്ലർ ക്യാപ്പിനെ അല്ലെങ്കിൽ പെട്രോൾ ഒഴിക്കുന്ന ആ ഒരു ക്യാപ്പിൻ്റെ ഏറ്റവും ടോപ്പിൽ വരെ നമ്മൾ എന്ത് വേണം, പെട്രോൾ അടിക്കണം. സോ എൻ്റെ വണ്ടിയുടെ മൈലേജാണ് ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ വണ്ടി ആക്സസ് ആണ്. അപ്പോൾ ഒരു 400 രൂപ കടിച്ചപ്പോൾ തന്നെ ഏകദേശം ടാങ്ക് ഫുള്ളായി. ഇതിന് ശേഷം ഞാൻ ചെയ്തത് എൻ്റെ ട്രിപ്പ് മീറ്റർ 0 ആക്കി വെക്കുകയാണ് ചെയ്തത്. ട്രിപ്പ് മീറ്റർ ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ നമ്മൾ ഓഡോമീറ്റർ റീഡിംഗ്, അതായത് കിലോമീറ്റർ റീഡിംഗ് എത്രയാണോ എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണം. ഇതിന് ശേഷം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നേരെ ഓടിക്കാൻ പോവുകയാണ്. ഓടിക്കുന്ന സമയത്ത് മിനിമം ഒരു 100 കിലോമീറ്ററെങ്കിലും ഈ ഒരു മെത്തേഡിൽ, അതായത് ഫുൾ ടാങ്ക് മെത്തേഡാണ് നിങ്ങൾ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 100 കിലോമീറ്റർ എബോ ഓടിക്കണം. ഒരു 120 110 130 100 കിലോമീറ്ററിന് മുകളിൽ ഓടിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇത്തരത്തിൽ ഒരു 100 കിലോമീറ്ററിൽ ഓടിച്ച ശേഷം നമ്മൾ വീണ്ടും ഇന്ധനം നിറയ്ക്കണം, അതായത് ടാങ്ക് ഫിൽ ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം എത്രയാണോ നമ്മൾ കറക്റ്റ് ഫിൽ ചെയ്ത് വെച്ചിട്ടുള്ളത് ആ കറക്റ്റ് അളവിൽ തന്നെ വീണ്ടും ഫിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് എത്ര കിലോമീറ്റർ ഓടിയെന്ന് നോക്കിയിട്ട് ചെറിയൊരു കാൽക്കുലേഷൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ആക്ച്വൽ മൈലേജ് എത്രയാണെന്ന് അറിയാൻ സാധിക്കും. സോ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് നിലമ്പൂർ റൂട്ടിലേക്കാണ്. ഞാൻ ഒരു ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഒരു 100 കിലോമീറ്റർ ഓടിയിട്ട് മൈലേജ് ചെക്ക് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കണമെന്നില്ല. നിങ്ങൾ ഡേ ബൈ ഡേ എങ്ങനെയാണോ നിങ്ങൾ ഉപയോഗിക്കാറ് വണ്ടി അതേപോലെ ഉപയോഗിച്ചാൽ മതി. അതായത് ഫുൾ ടൈം പെട്രോൾ അടിച്ച ശേഷം നിങ്ങളുടെ ഡേ ബൈ ഡേ യൂസ് എങ്ങനെയാണോ അതേപോലെ തന്നെ വണ്ടി ഓടിക്കുക, ഓഫീസിൽ പോകുക, എന്താണെങ്കിലും ചെയ്യുക. എന്നിട്ട് 130 അല്ലെങ്കിൽ 120 കിലോമീറ്റർ ആയ ശേഷം വീണ്ടും ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഈ കാൽക്കുലേഷൻ ചെയ്താലും മതി. അതുമാത്രമല്ല, ചെക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ ടെറൻസിലൂടെയും വണ്ടി ഓടിക്കുക, ട്രാഫിക്കിലൂടെ ഓടിക്കുക, അതേപോലെ തന്നെ കുന്നും മലകളും കയറ്റാൻ പറ്റുകയാണെങ്കിൽ അത് കയറ്റി നോക്കുക. അങ്ങനെ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ വണ്ടി എങ്ങനെയാണ് ഉപയോഗിക്കുക അതേമാതിരിയൊക്കെ ഉപയോഗിച്ച് നടക്കുക. എന്നിട്ട് എത്രയാണോ മൈലേജ് കിട്ടുന്നത് അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സോ അതിനായിട്ട് ഞാൻ ഇന്ന് പോയ റൂട്ടെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിലമ്പൂർ പോയി, അതുപോലെ കക്കാടംപൊയിൽ പോയി. കക്കാടംപൊയിലൊക്കെ വളരെ റഫായിരുന്ന റോഡായിരുന്നു, ഓഫ് റോഡിങ് പോലുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. ആക്സസ് കൊണ്ട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് എത്തിയത്. സോ ഇത്തരത്തിൽ എല്ലാ തരത്തിലും, പിന്നെ നല്ല ഹൈവേസ് ഉണ്ടായിരുന്നു, നല്ല നല്ല റോഡുകളുണ്ടായിരുന്നു, ഒരേ സ്പീഡിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ചില സമയത്ത് നല്ല ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്, അതായത് വണ്ടി ഓഫാക്കാതെ തന്നെ കുറേ സമയം ബ്ലോക്കിലൊക്കെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. സോ എങ്ങനെയൊക്കെയാണെങ്കിലും നമ്മളുടെ ഡേ ബൈ ഡേ യൂസിൽ എങ്ങനെ വരുന്ന വണ്ടി അതേപോലെ നോക്കി കിട്ടുന്ന മൈലേജാണ് ഇന്ന് ഞാൻ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരുവിധം ഞാൻ എൻ്റെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്താനായിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്രയാണ് മൈലേജ് ഉള്ളത് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ഒരു 129.9 കിലോമീറ്റർ ആയപ്പോൾ ഞാനൊരു പെട്രോൾ പമ്പിലെത്തി. സോ ഇനി ഇവിടെ വെച്ച് വീണ്ടും പെട്രോൾ ഫിൽ ചെയ്യണം. ഇങ്ങനെ ഫിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ എത്രയാണോ ഫിൽ ചെയ്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ വീണ്ടും ഫിൽ ചെയ്യുക. അതായത് നേരത്തെ ആ ഒരു പെട്രോൾ നെക്കിൻ്റെ അല്ലെങ്കിൽ ക്യാപ്പിൻ്റെ ഏത് ലെവൽ വരെയാണോ ഫിൽ ചെയ്തിട്ടുള്ളത് അതേ ലെവൽ വരെ ഫിൽ ചെയ്യണം. സോ അതിനായിട്ട് ഞാൻ ഈ കാര്യം അവിടെ നിൽക്കുന്ന ആ ഒരു ജോലിക്കാരനോട്, പെട്രോൾ പമ്പിലെ ജോലിക്കാരനോട് പറഞ്ഞു. സോ അയാൾ സഹകരിക്കാമെന്ന് പറഞ്ഞ് കൃത്യമായി തന്നെ അടിച്ചിടാന്ന് പറഞ്ഞു. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിക്കുന്ന പെട്രോളിൻ്റെ ആ ഒരു എമൗണ്ട് ഒരു പക്ഷേ കറക്റ്റ് റൗണ്ട് ഫിഗറായിട്ട് വരില്ല. ഒരു പക്ഷേ 192 അല്ലെങ്കിൽ 198 അല്ലെങ്കിൽ 88 അങ്ങനെയുള്ള ഒരു അൺഈവൺ നമ്പേഴ്സ് വരികയാണെങ്കിൽ നമ്മുടെ അടുത്ത് ചേഞ്ച് ഉണ്ടാവണം. ഇനി ചേഞ്ച് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക, അതാണ് ബെറ്റർ ഓപ്ഷൻ. സോ എൻ്റെ കയ്യിൽ ഗൂഗിൾ പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ പമ്പിലെ ജോലിക്കാരൻ കൃത്യമായിട്ട് അയാൾ ടോർച്ചൊക്കെ അടിച്ച് നോക്കിയിട്ട് ആ ലെവലിൽ തന്നെ പെട്രോൾ ഫിൽ ചെയ്ത് തന്നു. സോ ഇപ്പോൾ ഞാൻ റീഡിങ് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഏകദേശം 272.4 രൂപയ്ക്ക് ഞാൻ പെട്രോൾ അടിച്ചു. അതായത് 2.60 ലിറ്റേഴ്സ്, അതായത് 2.6 ലിറ്റേഴ്സാണ് അടിച്ച ആ ഒരു പെട്രോളിൻ്റെ അളവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് എൻ്റെ ഈ വാഹനം ഉപയോഗിച്ച് ഞാൻ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 129.9 കിലോമീറ്ററാണ്. ഈ രണ്ട് റീഡിങ്ങുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഈ രണ്ട് റീഡിങ്ങുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് മൈലേജ് കണക്കാക്കാമെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. അതായത് എത്ര കിലോമീറ്റർ ദൂരമാണോ സഞ്ചരിച്ചിട്ടുള്ളത് ആ ദൂരത്തിനെ ആ ദൂരം ഓടാൻ വേണ്ടി എടുത്ത പെട്രോളിൻ്റെ അളവുമായിട്ട് ഒന്ന് ഹരിച്ച് കളയുക. സോ ഓടിയ ദൂരം എന്ന് പറയുന്നത് 129.9 കിലോമീറ്ററാണ്. എടുത്ത പെട്രോളിൻ്റെ അളവെന്ന് പറയുന്നത് 2.60 ലിറ്ററാണ്. അതായത് 129.9 2.60 ഹരിച്ച സമയത്ത് എനിക്ക് കിട്ടിയ മൈലേജ് എന്ന് പറയുന്നത്
49.96 km/L ആണ്. ഒന്ന് റൗണ്ട് ഓഫ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 50 km, അതായത് വളരെ റഫായിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ ഓടിച്ചിട്ടും എനിക്ക് ഈ മൈലേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, വളരെ സ്മൂത്തായിട്ട് വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ എനിക്ക് എത്ര കിട്ടിയേനെ. സോ ഇതേപോലെ നിങ്ങളും നിങ്ങളുടെ വണ്ടിയുടെ മൈലേജൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പെട്രോൾ വില വളരെ വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മൈലേജ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.